ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ മത്സരം നാളെ കെൻസിംഗ്ടൺ ഓവലിൽ നടക്കുമ്പോൾ ആശങ്കകൾ ഏറെയാണ്. ഇന്ത്യ പടിക്കൽ കലമുടയ്ക്കുമോ അതോ സൗത്ത് ആഫ്രിക്ക വീണ്ടും കണ്ണീരോടെ മടങ്ങുമോ? എന്തായാലും മത്സരത്തിന് ചെറിയ രീതിയിലാണ് മഴ ഭീഷണിയുള്ളത്. ടോസിൻ്റെ സമയത്ത് മഴ പ്രവചിച്ചിട്ടുണ്ട്, എങ്കിലും മത്സരം നടക്കാത്ത രീതിയിൽ മഴ ഉണ്ടാകില്ല. മഴ വന്നാലും 3 മണിക്കൂർ അധിക സമയം നാളെ അനുവദിച്ചിട്ടുണ്ട്. 3 മണിക്കൂർ നൽകിയിരിക്കുന്നത് 10 ഓവർ വീതമുള്ള മത്സരം നടത്തി വിജയിയെ കണ്ടെത്താൻ വേണ്ടിയാണ്. ഇനി അതും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞായറാഴ്ച റിസർവ് ഡേ നൽകിയിട്ടുണ്ട്. എന്നാൽ മത്സരം ആദ്യം മുതൽ ആരംഭിക്കില്ല, നാളെ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങും. ഇനി 2ാം ദിവസവും മത്സരം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക ആദ്യമായി ICC കിരീടം നേടും. കാരണം രണ്ട് ടീമിനെയും സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിക്കും. പണ്ട് ഇന്ത്യ ശ്രീലങ്ക ICC ചാമ്പ്യൻസ് ട്രോഫി ഇങ്ങനെ മഴ കൊണ്ടുപോയപ്പോൾ സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ നമുക്കങ്ങനെ ഔദാര്യമായി ആരുടെയും കപ്പ് വേണ്ട. ദക്ഷിണാഫ്രിക്കയെ അടിച്ചിട്ടതിന് ശേഷം മതി കപ്പ്. രോഹിതിനും പിള്ളേർക്കും അതിനുള്ള കഴിവുണ്ട്. പക്ഷേ അതിന് പവർ പ്ലേ ഇന്ത്യ വിക്കറ്റ് കളയാതെ പൂർത്തിയാക്കണം. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ സ്കോർ കുതിച്ചു കയറും എന്നുറപ്പാണ്. 160 ഇവിടെ ആവറേജ് സ്കോർ. എന്നാൽ ഈ ലോകകപ്പിൽ അത് 150 കുറഞ്ഞിട്ടുണ്ട്. ആദ്യം ബാറ്റ് ചെയ്യുന്നവർ 175 റൺസെങ്കിലും അടിച്ചാൽ സേഫാണ്. കാത്തിരിക്കാം ടീം ഇന്ത്യ കിരീട വരൾച്ച അവസാനിപ്പിച്ച് കപ്പിൽ മുത്തമിടാൻ. മറ്റൊരു വാർത്ത വരുന്നത്, കഴിഞ്ഞ ദിവസമാണ് അർഷദീപിന് റിവേഴ്സ് സ്വിംഗ് ലഭിച്ചത് പന്തിൽ കൃത്രിമം കാട്ടിയിട്ടാണെന്ന് മുൻ പാകിസ്ഥാൻ താരം ഇൻസമാം ആരോപിച്ചത്. എന്നാൽ അതിന് രോഹിത് നൽകിയ മറുപടി വൈറലായിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിന് ശേഷമായിരുന്നു ഇൻസമാം ആരോപണവുമായി എത്തിയത്. അർഷദീപ് നന്നായി പന്ത് സ്വിംഗ് ചെയ്യിച്ചു, അതിന് കാരണം അദ്ദേഹം പന്തിൽ എന്തോ കൃത്രിമം കാട്ടിയിരുന്നു എന്നാണ് ആരോപണം. എന്നാൽ രോഹിത് പറഞ്ഞത് മനസ്സ് തുറക്കൂ വിമർശകരെ എന്നായിരുന്നു. ഇത് കേട്ട ഇൻസമാം പുതിയ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ്. റിവേഴ്സിംഗ് ലോകത്തിന് സംഭാവന ചെയ്തത് പാകിസ്ഥാനാണെന്നും അവരെ പഠിപ്പിക്കാൻ വരരുത്, ഞങ്ങൾ മനസ്സ് തുറന്നാണ് ഇരിക്കുന്നതെന്നുമാണ് ഇൻസമാമിൻ്റെ മറുപടി. റിവേഴ്സിംഗ് എങ്ങനെ എവിടെ ഏത് പിച്ചിൽ ലഭിക്കുമെന്ന് രോഹിത് പറയേണ്ട ആവശ്യമില്ല. ലോകത്തെ പഠിപ്പിച്ചവരെ രോഹിത് പഠിപ്പിക്കേണ്ട എന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. രോഹിത് നേരത്തെ തന്നെ കൃത്യമായ മറുപടി നൽകിയിരുന്നു. വെയിലുള്ള കാലാവസ്ഥ ആയതിനാൽ വിക്കറ്റ് വരേണ്ടതാണ്. എല്ലാ ടീമിനും റിവേഴ്സിംഗ് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ മനസ്സ് തുറക്കേണ്ടതുണ്ട്. ഇത് ഇംഗ്ലണ്ടോ ഓസ്ട്രേലിയയോ അല്ല, അതാണ് താൻ പറയുന്നതെന്നായിരുന്നു രോഹിത്തിൻ്റെ മറുപടി. എല്ലാ അപവാദവും തൻ്റെ ബാറ്റ് കൊണ്ട് രോഹിത് മറുപടി നൽകി തുടങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാന് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതിനാലാണ് പുതിയ വിവാദങ്ങളുമായി എത്തുന്നത്.